بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة സംഘടനാ നേതാക്കൾ, നാട്ടിലെ കാരുണവന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മപങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാളെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റുതരുമാറാകട്ടെ. എസ്എസ്എഫിന്റെ നേതൃത്വത്തിലായി കേരളത്തിന്റെ പല ദിക്കുകളിലും യൂണിറ്റ് മുതൽ ഡിവിഷനായി, സെക്ടറായി, ഡിവിഷനായി
ജില്ലാതലങ്ങളിലും എല്ലാ മേഖലകളിലും കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി സാഹിത്യോത്സവം നടക്കുന്ന ഒരു സമയമാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളും നേതാക്കളും നമ്മളോട് കൽപ്പിക്കുന്നതും നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നതും ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണ്. കേരളത്തിലെ പല പേരുകളിലും അറിയപ്പെടുന്ന പല സംഘടനകളും ഇത്തരം ഏത് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും മനുഷ്യ മനസ്സുകളെ തിന്മകളിലേക്ക് നയിക്കുന്ന സദസ്സുകളായി പലതും മാറിപ്പോകുന്നു എന്ന് കാണുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചെറുകാലങ്ങളിൽ കുട്ടിത്വത്തിൽ തന്നെ കുട്ടികൾ നന്മകൾ കണ്ടും പഠിച്ചും പാടിയും പ്രസംഗിച്ചു കഥയായി അവതരിപ്പിച്ചു പല രൂപത്തിലായും ചെറു മനസ്സിലെ നന്മകൾ വളർത്തിയെടുക്കുക എന്നതാണ് SSF ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കളും ആഗ്രഹിക്കുന്നത്. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ഞാനെപ്പോഴും സാധാരണ പറയാറുണ്ട്, അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇപ്പൊ കുറെ വയസ്സായി, നിങ്ങൾ വയസ്സായി എന്ന് വിചാരിച്ച് എനിക്ക് വയസ്സായി എന്നുള്ള പേടിച്ചു പോയിട്ടല്ല, കുറേ വയസ്സായി അതുകൊണ്ടാണ് അങ്ങനെ വലിയ വർത്തമാനം പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ചെറുതായിരുന്നു എന്നത് അതിനർത്ഥമുള്ളൂ. സാഹിത്യോത്സവിന്റെ വേദികളിൽ ഞാനും ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. പ്രസംഗങ്ങൾ പഠിക്കാനും പ്രസംഗിച്ച് വയരാനും ചെറുപ്പത്തിലെ ആശയുള്ളത് കൊണ്ട് തന്നെ പല വേദികളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സാഹിത്യോത്സവിന്റെ വേദിയിൽ എനിക്കൊരു കാസർഗോഡ് ജില്ലയൊന്നും കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ പല ജില്ലകളോടും മാത്സര്യ ബുദ്ധിയോടെ മത്സരിക്കാൻ എനിക്കന്ന് സാധിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അത് ബാപ്പയുടെ പ്രാർത്ഥനയായിരിക്കാം എന്നാണ്. ഡിവിഷൻ സാഹിത്യോത്സവിൽ ഒരിക്കൽ പങ്കെടുത്ത് വലിയ പ്രതീക്ഷയിൽ പ്രസംഗം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോ എന്തായാലും ഇൻഷാ അല്ലാഹ് ജില്ലയിലെത്തുമെന്ന വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഫസ്റ്റും കിട്ടിയില്ല, സെക്കൻഡും കിട്ടിയില്ല, തേർഡും കിട്ടിയില്ല. ആ സങ്കടം പറയാൻ വേണ്ടി ഞാൻ എന്റെ ബാപ്പന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അധ്വാനിച്ച് പ്രസംഗിച്ചിട്ട് ഫസ്റ്റും കിട്ടിയിട്ടില്ല, സെക്കൻഡും കിട്ടിയിട്ടില്ല, തേർഡും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ബാപ്പ പറഞ്ഞു അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി സാധാരണ ഏത് വിഷമഘട്ടങ്ങളിലും സന്തോഷമുള്ള ഘട്ടങ്ങളിലും അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാണല്ലോ മുഅ്മിൻ എന്ന് പറയുന്നത്. ബാപ്പയുടെ മയ്യത്ത് മുന്നിൽ വെച്ച്, ഉമ്മയുടെ മയ്യത്ത് മുന്നിൽ വെച്ച്, മകന്റെ മയ്യത്ത് മുന്നിൽ വെച്ച്, ഭാര്യന്റെ മയ്യത്ത് മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോഴും അവൻ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് പിന്നെ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതാണല്ലോ മുഅ്മിൻ എന്ന് പറയുന്നത്. അല്ലാഹുവിനെ അവൻ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അവൻ എത്ര വലിയ മുസീബത്ത് വന്നാലും, എത്ര വലിയ പ്രയാസം വന്നാലും, എത്ര വലിയ വിഷമഘട്ടം വന്നാലും അവൻ അല്ലാഹുവിനെ വിസ്മരിക്കൂല, അവനെ സ്മരിച്ചുകൊണ്ടിരിക്കും. അവന്റെ നിയമത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും, അവന്റെ നിയമത്തുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവൻ എപ്പോഴും അൽഹംദുലില്ലാഹ് എന്നാണല്ലോ സ്വാഭാവികമായി പറയേണ്ടത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ബാപ്പ എന്നോട് സാഹിത്യോത്സവിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയില്ല എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, അതിന്റെ പേരില് മാത്രല്ല നിനക്ക് തേർഡും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഞാൻ ചോദിച്ചു അതെന്റെ അത്ര വലിയ സന്തോഷം, മക്കൾക്ക് ഫസ്റ്റ് കിട്ടി എന്ന് പറയുമ്പോ, സെക്കൻഡ് കിട്ടി എന്ന് പറയുമ്പോ, തേർഡ് കിട്ടി എന്ന് പറയുമ്പോഴല്ലേ സന്തോഷം വേണ്ടത്? നിങ്ങൾക്ക് എന്താ ഇപ്പൊ വല്ലാത്തൊരു സന്തോഷം? ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോ വല്ലാത്ത സന്തോഷം. അപ്പനോട് വാപ്പ പറഞ്ഞു, അതൊരു പക്ഷേ എനിക്ക് കണ്ണുകൊള്ളാതിരിക്കാനായിരിക്കാം.
നിനക്ക് ഫസ്റ്റ് കിട്ടിയാൽ ചിലപ്പോൾ പേരോടിന്റെ മകനാണ് കണ്ണു വെച്ചിട്ട് ചിലപ്പോൾ പിന്നെ പിൽക്കാലത്ത് പ്രസംഗിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇപ്പൊ അൽഹംദുലില്ല ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയില്ലെങ്കിലും പിൽക്കാലത്ത് എനിക്ക് പ്രസംഗിക്കാൻ അള്ളാഹു അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു തന്നു. അൽഹംദുലില്ല ആ പ്രാർത്ഥനയുടെ ഒരു ഇജാബത്തായിരിക്കാം ചിലപ്പോൾ ഈ സാഹിത്യോത്സവിന്റെ വേദിയിൽ ഒന്നിരിക്കെ പങ്കെടുക്കാൻ എനിക്ക് തൗഫീക്ക് കിട്ടിയത്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മക്കൾക്ക് കണ്ണു കിട്ടുമോ എന്ന് പേടിച്ച് ഇനി സാഹിത്യോത്സവത്തിന് കുട്ടികൾ അയക്കണ്ട എന്നല്ല, മറിച്ച് ചെറുപ്പത്തിലെ കുട്ടികളെ അത്തരം നല്ല നല്ല പ്രവർത്തനങ്ങളിൽ പ്രചോദനം നൽകുകയും ചെറുപ്പത്തിലെ കുട്ടികളെ നന്മയിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന ഉമ്മമാരായി ബാപ്പമാരായി നമ്മൾ മാറി വരണം. ഞാനിവിടെ വരുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ അതിനെക്കുറിച്ചായിരുന്നു പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞ് ഉസ്താദവറുകൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ നന്മകൾ പ്രചോദനം നൽകണം. എന്നാൽ ഒരു കുട്ടി ജനിച്ച അന്ന് മുതൽ അത് ആരംഭിച്ചാൽ പോരാ. ഒരു കുട്ടി ജനിച്ചാൽ അന്ന് മുതൽ എന്റെ മകൻ നന്നാകണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, മറിച്ച് ജനിക്കാൻ പോകുന്ന കുട്ടി ആ കുട്ടി നല്ലതാകണം എന്നാഗ്രഹിക്കുന്ന വലിയ റഹ്മത്തിന്റെ പ്രതീക്ഷ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള വലിയ പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു ഒരിക്കലും എന്നെ കൈയൊഴിക്കില്ല എന്ന വലിയൊരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നിങ്ങളുടെ ബാപ്പ പേരോട് ഉസ്താദ് പലപ്പോഴും പ്രസംഗങ്ങളിൽ കുജിയാടി സിറാജുൽ ഹുദയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. എന്താണ് പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ പറയും, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നു, അൽഹംദുലില്ലാ ദിക്ര കൊടുത്തു കുട്ടിയായി എന്നൊക്കെ നിങ്ങളെ ബാപ്പ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്. ഞാൻ കുജിയാടി സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി, ബാപ്പനോട് ദിക്ര വാങ്ങി, വർഷങ്ങളായി ദിക്ര ചൊല്ലുന്നു, എനിക്ക് ഇന്നുവരെ കുട്ടിയായില്ലല്ലോ എന്ന് അള്ളാഹുവിൽ പ്രതീക്ഷ മുറിഞ്ഞു പോകുന്നവരാകരുത്. അള്ളാഹുവിലുള്ള പ്രതീക്ഷ എപ്പോഴും ഒരു ഈമാനുള്ള മുഅ്മിനിന്റെ മനസ്സിൽ എപ്പോഴും വേണം. അത് അള്ളാഹുവിലേക്ക് മാത്രമല്ല നിങ്ങൾ മനുഷ്യനിലേക്ക് തന്നെ ചേർത്തി നോക്കിയാൽ, ഒരാളെ കുറിച്ച് നമ്മൾ എത്രത്തോളം നല്ലത് ധരിക്കുന്നുണ്ടോ അയാള് പിന്നെ നല്ലവനല്ലെങ്കിലും നല്ലവനാകാൻ വേണ്ടി അദ്ദേഹം ജീവിതത്തിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് അതിന്റെ പ്രകൃതി അങ്ങനെയാണ്. ഈ തലപ്പാവ് ധരിച്ച് ഈ വേഷം ധരിച്ച് ഒരിക്കലും ഒരു മനുഷ്യനും തെറ്റ് ചെയ്യാൻ അവന്റെ മനസ്സനുവദിക്കൂല. കാരണം എന്താണ്? ഈ വേഷത്തിനൊരു ബഹുമാനമുണ്ട്, ഈ വസ്ത്രത്തിനൊരു ബഹുമാനമുണ്ട്, ഈ രൂപത്തിനൊരു ബഹുമാനമുണ്ട്. ആ രൂപം ധരിച്ച് ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ധരിച്ച് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ അത് മോശമാകുമെന്ന് പറയുന്നതിന്റെ പേരിൽ ഈ വേഷം തന്നെ ചിലപ്പോൾ നമ്മളെ തിന്മകളിലും നികത്തി നിർത്തിക്കളയും. അതുകൊണ്ടാണ് പരമാവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ തലപ്പാവൊന്നും ധരിച്ചില്ലെങ്കിലും എപ്പോഴും തലയിലൊരു തൊപ്പി നിസ്കരിക്കുമ്പോഴെങ്കിലും ധരിക്കണം എന്ന് നമ്മുടെ ഉസ്താദിമാര് നമ്മളോട് കൽപ്പിക്കുന്നത്. കാരണം അത്തരം ഒരു വേഷം അത്തരം ഒരു രൂപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നമ്മളെ നമ്മുടെ വേഷവും നമ്മുടെ പ്രവർത്തനവും എല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനാണ്. ചെറുപ്പത്തിലെ SBS പ്രവർത്തിക്കുന്നവനാണ്, SSF പ്രവർത്തിക്കുന്നവനാണ്, നാട്ടിലെ SSF നേതാവാണ്, SBS നേതാവാണ് എന്ന് പറയുമ്പോൾ തന്നെ അവര് നാട്ടിലെ ദീനിന്റെ വിഷയത്തിന് വേണ്ടി ഓടി നടക്കുന്നവരായിരിക്കും, അവര് നാട്ടിലെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായിരിക്കും, അവര് നാട്ടിലെ ദീനിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നവരായിരിക്കും, അവർ ദീനിന്റെ വിഷയത്തിന് വേണ്ടി ജീവിതത്തിന്റെ പ്രധാന അവർ ജീവിതത്തിൽ ചില ആ ഒരു പ്രവർത്തനം തന്നെ നമ്മുടെ മക്കളെ പലപ്പോഴും അത് കാരണമാകും എന്നതുകൂടി പ്രവർത്തനങ്ങൾ ഒരുക്കമാണ് എന്നതാണ് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ആ കുട്ടി സ്വാലിഹാകണമെന്നും ആ കുട്ടി പരസ്ത്രീക ലോകത്ത് ഉപകരിക്കുന്ന ഒരു കുട്ടിയാകണമെന്നും ആ കുട്ടി എനിക്ക് പരലോകത്ത് ഉപകാരം കിട്ടുന്നതാകണമെന്നും എന്റെ ദുന്യവിയായ ജീവിതം കഴിഞ്ഞു പോയാൽ എന്നെ മറന്നു ഞാൻ ചെയ്തു കൊടുത്ത നന്മകൾ മറന്നു വിസ്മരിക്കുന്നൊരു മകനാണ്.